കർത്താവിൻ്റെ ദാസൻ നമ്മളെ അറിയിക്കുകയായിരുന്നു, സാറിൻ്റെ സാന്നിധ്യം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സമയം തരേണ്ട പല പ്രിയപ്പെട്ടവരും ഇവിടെ സംബന്ധിക്കുന്നുണ്ടെങ്കിലും പ്രത്യേക സാഹചര്യം എല്ലാവരും ദയവായി മനസ്സിലാക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വൈറജി പാസ്റ്ററും ബ്രദർ ജോസഫ് മറ്റത്തുകാല ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതുപോലെ എത്രയും വേഗം നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് എല്ലാവരും ദയവായി ഞങ്ങളോട് സഹകരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ചച്ചുകോടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടക്കുവാനിടയായിത്തീർന്നത്. ഞങ്ങളുടെ ഒരു കൂട്ടുപ്രവർത്തകൻ സ്വന്തം നാടും ദേശവും വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ഒരു അനുഗ്രഹീത ദൈവദാസൻ. ആര് പറഞ്ഞാലും ആരോട് ചോദിച്ചാലും അദ്ദേഹം ശുശ്രൂഷിച്ച സഭകളിൽ അഭിപ്രായം ചോദിച്ചാലും ഒരു ചെറിയ കുറ്റം പോലും തൻ്റെ പേരിലോ തൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ പേരിലോ ആർക്കും പറയാൻ കഴിയാത്ത മികവുറ്റ വ്യക്തിത്വത്തിന് ഉടമ, നല്ല മാതൃകയോടെ ജീവിച്ച രണ്ട് പെൺകുട്ടികൾ, സുവിശേഷകന്മാരുടെ ഇടയിൽ അഭിമാനിക്കാവുന്ന പേരുകൾ എടുത്തു പറയുന്ന കൂട്ടത്തിൽ ചരിത്രത്തിൽ ചച്ചക്കോടിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എന്നും എടുത്ത പറയത്തക്ക പേരിനുടമയാണ് പാസ്റ്റർ വി എം ചാണ്ടി അവർകൾ. കാലകാലങ്ങളിൽ ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുത്ത കർത്താവിൻ്റെ ദാസന്മാർക്കും സ്റ്റേറ്റ് കൗൺസിലിൽ ദൈവസഭയെ നയിച്ച ദൈവദാസന്മാർക്കും ഈ ദൈവദാസൻ്റെ സെൻട്രൽ പാസ്റ്റർമാരായിട്ടിരുന്ന ദൈവദാസന്മാർക്കും ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്കുപോലും നെഗറ്റീവായിട്ട് പറയാനില്ല. അത്രയ്ക്ക് വിശ്വസ്തനായ അനുഗ്രഹീതനായ ഒരു കർത്താവിൻ്റെ ദാസൻ, ഞങ്ങളുടെ ഒരു കൂട്ടുപ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ വേർപാട്, ഈ കുഞ്ഞുങ്ങളുടെ വേർപാട്, അതിനെക്കുറിച്ച് പറയുവാൻ ഞങ്ങൾക്ക് വാക്കുകൾ അധികമില്ല. കർത്താവിൻ്റെ ദാസി നമ്മുടെ മധ്യത്തിലുണ്ട്. ആ വേദനയുടെ ആഴമിളക്കുവാൻ ഈ ലോകത്തിലെ മുഴുവൻ അളവുകോല് വെച്ചളർന്നാലും ആ വേദനയുടെ ആഴം നമുക്ക് അളക്കുവാൻ കഴിയുകയില്ല. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അനേക വർഷങ്ങൾക്ക് മുമ്പ് ഫിലിപ്പിയർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഒരു വാചകം എഴുതി, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനുഷ്യ മനസ്സുകൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതിരിക്കുമ്പോൾ സ്വർഗം വരെ പോയി കണ്ടിട്ട് മടങ്ങി വന്ന് അനേക കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്ന തിരുവചനം ഈ പുസ്തകത്തിൽ എഴുതിയ ഭക്തൻ എഴുതി, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വ്യാപരിക്കുന്ന ഏകശക്തി ദൈവിക ശക്തി മാത്രമാണ്. മനുഷ്യവാക്കുകൾക്ക് പരിധിയും പരിമിതിയും ഉള്ളപ്പോൾ ഇന്ന് പകൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യമോർത്ത് ഈ കർത്താവിൻ്റെ ദാസിയെ ആശ്വസിപ്പിക്കുന്ന ഈ ദൈവദാസൻ്റെ സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, ഈ കർത്താവിൻ്റെ ദാസിയുടെ സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ബലത്തോടെ നിർത്തുന്ന ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവകൃപ അതെത്രയോ ശ്രേഷ്ഠമാണ്. ആ കൃപ നിങ്ങളെ എല്ലാവരെയും ശക്തീകരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രസംഗത്തിന് വേണ്ടി കൂടുതൽ സമയം ഇവിടെ എടുക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. പ്രത്യേക സാഹചര്യം കണക്കിട്ട് എൻ്റെ വാക്കുകളെ ഞാൻ വളരെ വേഗം ഉപസംഹരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ സി സി തോമസ് അവർകൾ ഈ ദൈവദാസനെ വളരെ സ്നേഹിച്ചിരുന്നു. ചച്ചക്കോളിലെ ദൈവദാസന്മാരുമായി ഹൃദയം തുറന്നൊരു ബന്ധമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസിയർ പുലർത്തുന്നത്. ശുശ്രൂഷകന്മാരായ നമ്മളെല്ലാവരും അതിന് സാക്ഷികളാണ്. പാസ്റ്റർ വി എം ചാണ്ടി അവർ നമ്മുടെ ബഹുമാനപ്പെട്ട ഓവർസർക്ക് വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കർത്താവിൻ്റെ ദാസിൻ്റെ വേർപാടിൽ ദൈവസഭയുടെ ആദരണീയനായ സ്റ്റേറ്റ് ഓവർസിയർ ദുഃഖം ഇവിടെ അറിയിച്ചു കഴിഞ്ഞു. ആ ദൈവദാസൻ്റെ പ്രാർത്ഥനയും ആശ്വാസവും കർത്താവിൻ്റെ ദാസിക്കും കുടുംബാംഗങ്ങൾക്കും ഒരാശ്വാസമായി തീരട്ടെ. ദൈവസഭയുടെ ലേഡീസ് മിനിസ്ട്രീസിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സുനു തോമസ് അവർകൾ ദുഃഖം ഇവിടെ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അതിത്തരണത്തിൽ ഇവിടെ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ഐ പി സിയുടെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ വിൽസൺ ജോസഫ് അദ്ദേഹത്തിൻ്റെ ദുഃഖം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ആ കർത്താവിൻ്റെ ദാസിൻ്റെ ദുഃഖം ഇവിടെ അറിയിക്കുന്നു. അതുപോലെ ഷാർജയിൽ നിന്ന് ബ്രദർ ജി വി ജോർജ്, ബ്രദർ വിൽസൺ ജോർജ് അവർകൾ അവരുടെ ദുഃഖം പ്രത്യേകം പൂവമ്മല ആ പ്രിയപ്പെട്ടവരുടെ ദുഃഖം ഇവിടെ അറിയിക്കുന്നു. ചച്ചക്കോടിൻ്റെ മുൻ സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ എം കുഞ്ഞപ്പി അവരുടെ ദുഃഖം ഇത്തരണത്തിൽ ഇവിടെ അറിയിക്കുന്നു. ന്യൂജേഴ്സിയിലുള്ള ബെതേൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പാസ്റ്റർ പാസ്റ്റർ പോൾ ജോൺ, അതുപോലെ ജോർജ് ജോൺ കല്ലൂർ ഈ പ്രിയപ്പെട്ടവരുടെ ദുഃഖം ഇവിടെ അറിയിക്കുന്നു. അലൈനിലുള്ള യു എ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ദുഃഖം ഇത്തരണത്തിൽ പ്രിയപ്പെട്ടവരെ ഇവിടെ അറിയിക്കുന്നു. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ്. ഈ ഭൂമിയിലേക്ക് നമ്മൾ ആരും ആവശ്യപ്പെട്ടും ചോദിച്ചും വന്നവരല്ല പ്രിയമുള്ളവരെ. ചോദിക്കാത്ത വർഷത്തിൽ, ചോദിക്കാത്ത കാലഘട്ടത്തിൽ, ചോദിക്കാത്ത മാതാപിതാക്കൾക്ക്,
ചോദിക്കാത്ത ദേശത്ത് നമ്മളെ അയച്ച ഒരു സൃഷ്ടിതാവ് നമുക്കുണ്ട്. നമ്മളെ ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ മടങ്ങിപ്പോകേണ്ടെന്ന് ഒരു ദിവസവും കൂടി സ്വർഗം ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര വർഷം ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ളത് ദൈവിക നിർണയപ്രകാരമുള്ള ഒരു വസ്തുതയാണ്. കാരണം നമ്മളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടിതാവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ആ സൃഷ്ടിതാവ് മടങ്ങിപ്പോരേണ്ടെന്ന് ഒരു ദിവസവും നമ്മളെക്കുറിച്ച് മുൻ നിർണയിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയ വി എം ചാണ്ടി പാസ്റ്ററെ കുറിച്ചും ഫേബയെ കുറിച്ചും ബ്ലെസ്സിയെ കുറിച്ചും മടങ്ങിപ്പോകേണ്ടുന്ന ദിവസം സൃഷ്ടിതാവ് സൃഷ്ടിച്ച സമയം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ദൈവം മടക്കി വിളിക്കേണ്ടുന്ന സമയം മുൻനിർണയപ്രകാരം എത്തിച്ചേർന്നത് കൊണ്ട് കർത്താവിൻ്റെ ദാസനും കർത്താവിൻ്റെ ദാസിയും നമ്മളെ വിട്ട് കടന്നുപോയി. മനുഷ്യ മനസ്സിന് ഇത് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടാണെങ്കിലും വേദനാജനകമാണെങ്കിലും നമുക്കിത് സഹിക്കുവാനുള്ള ത്രാണി നമ്മുടെ മനസ്സിന് ഇല്ലെങ്കിലും ഇന്ന് പകൽ ഒരു ദൈവശക്തിയാലും ദൈവിക സമാധാനത്താലും വലിയവനായ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യ ശരീരത്തെ ദൈവം നിർമ്മിച്ചിരിക്കുന്നത് ലോഹങ്ങൾ കൊണ്ടല്ല, പ്ലാറ്റിനം കൊണ്ടോ ഗോൾഡ് കൊണ്ടോ സിൽവർ കൊണ്ടോ നിർമ്മിച്ച ശരീരമല്ല നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തെ നിലത്തെ മണ്ണിൽ നിന്നാണ് ദൈവം സൃഷ്ടിച്ചത്. നിലത്തെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ഈ ശരീരത്തിന് ഒത്തിരി പോരായ്മകളുണ്ട് ദൈവമക്കളെ. രോഗത്തെ അതിജീവിക്കുവാൻ ഇതിന് പോരായ്മകളുണ്ട്, അപകടത്തെ അതിജീവിക്കുവാൻ ഇതിന് പോരായ്മകളുണ്ട്, പ്രതിസന്ധി അഭിമുഖീകരിക്കുവാൻ ഇതിന് പോരായ്മകളുണ്ട്. അതുകൊണ്ട് ശരീരം ഏത് സമയവും നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഏത് സമയവും നമ്മുടെ ശരീരം നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നാലും നമ്മുടെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. ആ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുകയില്ല. പാസ്റ്റർ വി എം ചാണ്ടിക്കും പ്രിയ മക്കൾ ബ്ലസ്സിക്കും ഫേബയ്ക്കും നമ്മൾ യാത്രയേപ്പ് കൊടുക്കുമ്പോൾ നശിക്കാത്ത ഒരാത്മാവ് ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടായിരുന്നു. ശരീരം ഇവിടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടുവെങ്കിലും ആത്മാവ് ഏറ്റവും സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഇപ്രകാരം പറഞ്ഞു, ശരീരം ഇവിടെ നിന്ന് മാറ്റപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടായാലും നിങ്ങൾ ഭാരപ്പെടരുത്, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ സന്നിധിയിൽ സുരക്ഷിതമായിരിക്കുന്നു. ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ, ഇവിടെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ശരീരം ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ 48 വയസ്സ് അല്ലെങ്കിൽ 24 or 19 വയസ്സ് അല്ലെങ്കിൽ 60 or 70 വയസ്സ് ദൈവം വെച്ചിരിക്കുന്ന കാലഘട്ടം പൂർത്തീകരിച്ച് നമ്മൾ ഈ ശരീരം വിട്ടു പോയേ മതിയാകത്തുള്ളൂ. അങ്ങനെയാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരിക്കലും നശിക്കാത്ത ഒരാത്മാവ് പാസ്റ്റർ വി എം ചാണ്ടിക്കുണ്ടായിരുന്നു, ഒരിക്കലും നശിക്കാത്ത ഒരാത്മാവ് ബ്ലസ്സിക്കുണ്ടായിരുന്നു, ഒരിക്കലും നശിക്കാത്ത ഒരാത്മാവ് ഫേബയ്ക്കുണ്ടായിരുന്നു. അത് കർത്താവിൻ്റെ സന്നിധിയിൽ സുരക്ഷിതമായിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന ഉറപ്പ് കൊലോസി ലേഖനം പൗലോസ് എഴുതുമ്പോൾ എടുത്തു പറയുന്ന ഒരു വാചകം, കൊലോസി ലേഖനം 3-ാം അധ്യായത്തിൽ ധന്യനായ പൗലോസ് ലേഖ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ മരിച്ചുവെങ്കിൽ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അനേക നക്ഷത്രങ്ങളെ പോലെ അനേക വിശുദ്ധന്മാർ ശോഭിക്കുന്ന സുദിനത്തിൽ നമ്മുടെ മാതാക്കൾ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ, നമ്മുടെ പിതാക്കന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ പാസ്റ്റർ വി എം ചാണ്ടിയും ഉയർത്തെഴുന്നേൽക്കും, ഫേബയും ഉയർത്തെഴുന്നേൽക്കും, ബ്ലസ്സിയും ഉയർത്തെഴുന്നേൽക്കും. ആ പ്രത്യാശയാണ് തിരുവചനത്തിന്റെ പ്രത്യാശ. തെസലോനിക്ക സഭ അനേക വിശുദ്ധന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും വേർപാടിൽ പതറിപ്പോയ ഒരു സമയത്ത് മരണത്തെ സംബന്ധിച്ച് വേണ്ട പരിജ്ഞാനം തെസലോനിക്ക സഭയിലുള്ള വിശ്വാസികൾക്ക് ഇല്ലാതിരുന്ന സമയത്ത് തെസലോനിക്കർക്ക് പൗലോസ് ഒരു ലേഖനം എഴുതുമ്പോൾ അവരോട് പറഞ്ഞൊരു വാചകം ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാചകമാണ്. ദൈവദാസന്മാരെ, നമുക്ക് ഒരുമിച്ച് ആ പ്രത്യാശയുടെ വാചകം ഒന്ന് പറയാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും ചേർന്ന് പറയാം, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ വരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുന്ന സുദിനത്തിൽ പാസ്റ്റർ വി എം ചാണ്ടിയും നമ്മളോടൊപ്പം കാണും, വിശുദ്ധന്മാരുടെ നിരയിൽ കാണും, ബ്ലസ്സിയും വിശുദ്ധ മതികളുടെ നിരയിൽ കാണും, ഫേമയും വിശുദ്ധ മതികളുടെ നിരയിൽ കാണും. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം, ശബ്ദമുയർത്തി ഒന്ന് സ്തുതിക്കാം. ദൈവ സമാധാനം ഇവിടെ വ്യാപരിക്കട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്താൽ കർത്താവിന്റെ ദാസിയെയും കുടുംബാംഗങ്ങളെയും വിശ്വാസ സമൂഹത്തെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ.